ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പൂജ അർപ്പിക്കാനുള്ള പ്രത്യേക ദിനമായിട്ട് നമ്മൾ ഗുരുപൂർണിമ ആഘോഷിക്കുന്നു. ആത്മജ്ഞാനത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ആൾക്കാരാണ് സദ്ഗുരുക്കന്മാർ. സദ്ഗുരുവിൻ്റെ സാമീപ്യം ഒന്നുകൊണ്ട് മാത്രം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉണർവുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വള്ളിക്കാവിൽ അമ്മ പറയുക. നമ്മൾ എത്രമാത്രം തുറന്ന മനസ്സോടുകൂടി, വിശ്വാസത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി ഇരിക്കുന്നുവോ, ഗുരുവിനെ ആശ്രയിക്കുന്നുവോ, അപ്പോഴാണ് നമ്മളിൽ ഈ ഉണർവുണ്ടാവുക, നമ്മളും ആത്മതത്വത്തിലേക്ക് ഉയരുക. ഗുരു എന്ന് പറയുന്നതൊരു വ്യക്തിയല്ല, പകരം ആത്മതത്വമാണ്. നമ്മുടെ പൈതൃകവും ഈ ശ്രേഷ്ഠ ഭാരതവും ഗുരുശിഷ്യ പരമ്പരയുടെ ആത്മസമർപ്പണമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരനില്ലാത്തൊരിടമില്ല. പക്ഷെ നമുക്കത് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ആ ദൈവീകത പൂർണ്ണമായും ആവാഹിക്കുന്നവരാണ് മഹാഗുരുക്കന്മാർ. പണ്ടുകാലത്ത്, ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത്, ഗുരുകുലത്തിലെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. എന്നാൽ ജ്ഞാനം വിളങ്ങാത്തവരുണ്ടാവുമല്ലോ, മന്ദബുദ്ധി മന്ദര അനുഭവിക്കുന്നവർ. അവരെ ഗുരുകുലത്തിൽ നിന്നും പറഞ്ഞു വിടുക എന്ന് പറയുന്നത് മരണതുല്യമായ ഒരവസ്ഥയാണ് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം, ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം, ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം. കാരണം പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് വയറുനിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് തന്നെ വളരെ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ അങ്ങനെ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതനാകും ഗുരുക്കന്മാർ. പക്ഷേ എന്നിരുന്നാലും ഗുരുവിനോടുള്ള അഗാധമായ ഭക്തി, വിശ്വാസം, പിന്നെ തൻ്റെ കഠിനമായ പ്രയത്നം ഒന്നുകൊണ്ട് മാത്രം മന്ദബുദ്ധി എന്ന് മുദ്രകുത്തിയ രണ്ടു പേര് അമാനുഷികരായ ആചാര്യന്മാരായി മാറിയ, ഇന്നും ലോകാത്ഭുതമായി നിലകൊള്ളുന്ന രണ്ട് ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളായി മാറിയ കഥ കേട്ടിട്ടുണ്ടോ? BC 600-ൽ 500-ലായിരിക്കണം. കാബൂൾ നദി, അതായത് പാകിസ്ഥാനിലാണ് ഇന്ന്, സിന്ധു നദിയുമായി ചേരുന്ന ഒരു സ്ഥലമാണ് ഷൊലാത്തൂർ. ആ ഗ്രാമത്തിൽ നടന്നൊരു കഥയാണ്. ഒരു കുഞ്ഞു ബ്രാഹ്മണ ബാലൻ ഗുരുകുലത്തിൽ പഠിക്കാൻ പോകുന്നു. ഒരുപാട് വർഷം പഠിക്കുന്നു. കൂടെ പഠിച്ചവരെല്ലാം തന്നെ ഗുരുകുലം വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തു പോയിരിക്കുന്നു. പക്ഷേ ഈ കുഞ്ഞിൽ മാത്രം ജ്ഞാനം വിളങ്ങുന്നില്ല. എല്ലാവരും മുദ്രകുത്തി മന്ദബുദ്ധി. അവസാനം ഗുരുനാഥൻ ഒരാളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അത് മരണതുല്യമാണ്. വീട്ടുകാരും നാട്ടുകാരൊന്നും സ്വീകരിക്കില്ല. പക്ഷേ ശിഷ്യൻ്റെ സങ്കടം കാരണം ഗുരുനാഥൻ പിന്നെയും ഒരുപാട് വർഷം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും. അവസാനം ഒരിക്കൽ ഗുരുനാഥൻ പറയും, കുഞ്ഞെ, ഞാനൊരു മന്ത്രം തരാം, ഇതുകൊണ്ട് ഇനിയുള്ള കാലം നീ ജീവിച്ചോളൂ എന്ന് പറയാണ്. ആ കുഞ്ഞിന് വേറെ എങ്ങും പോവാനില്ല. ഗുരുനാഥനെ വിശ്വസിച്ച്, ഗുരുനാഥൻ്റെ മന്ത്രവും സ്വീകരിച്ച് നേരെ കാട് കയറി. ബുദ്ധി തെളിയുന്നില്ല, അതുകൊണ്ട് തന്നെ കാട്ടിൽ ഒരാശ്രമം പോലെ പണിത് പിന്നീടുള്ള കാലം ആ മന്ത്രം ഉരുക്കഴിച്ച് ഗുരുനാഥൻ്റെ വാക്ക് വിശ്വസിച്ച് അവിടെ താമസിച്ചു തുടങ്ങുകയാണ്. ഒരുപാട് വർഷം കഴിഞ്ഞു പോയി. സൂക്ഷ്മമായ പല ശബ്ദങ്ങൾ, പക്ഷികളുടെ, മൃഗങ്ങളുടെ, നദിയുടെ ഒക്കെ ഒരു വേരിയേഷൻസ് അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. തന്നിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം സാക്ഷാൽ നടരാജൻ പ്രത്യക്ഷപ്പെട്ട് ധക്കവാദ്യം കൊണ്ട് കൊട്ടി കൊട്ടി നൃത്തമാടുന്നതായിട്ട് അദ്ദേഹം കാണുന്നു. അന്നേരം ഒരു പ്രത്യേക ശബ്ദം ആ ധക്കയിൽ നിന്നും പുറത്തു വരുന്നു. അത് ചില അക്ഷരങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വരികയാണ്. 14 തവണ മഹാദേവൻ ധക്ക കൊട്ടി എന്നും 14 അക്ഷരങ്ങളായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു എന്നുമാണ്. ആ 14 ശബ്ദങ്ങളാണ് വൈദിക വ്യാകരണത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ടുള്ള 14 സൂത്രങ്ങൾ. മഹേശ്വരനിൽ നിന്നും ലഭിച്ചു എന്നതുകൊണ്ട് തന്നെ മഹേശ്വര സൂത്രം എന്നറിയപ്പെടുന്നു. ആ സൂത്രങ്ങൾ പിന്നീട് അദ്ദേഹം 4000 ജപിച്ചു. അതായത് ആ 14 അക്ഷരങ്ങളുടെ സാധ്യതയെ തൻ്റെ ഉള്ളിലേക്ക് ആഹ്വാനിക്കുന്നതോടുകൂടി അദ്ദേഹം സംസ്കൃതത്തിലെ വ്യാകരണങ്ങൾ 4000 സൂത്രങ്ങളായിട്ട് എഴുതുന്നു. പിന്നീട് ഇതിനെ 8 അധ്യായങ്ങളാക്കി വിഭജിക്കുകയാണ്.
അതായത് 3959 സൂത്രങ്ങൾ 8 അധ്യായങ്ങളിലായിട്ട് സംസ്കൃതമെന്ന ദേവഭാഷയുടെ വ്യാകരണ നിയമങ്ങളായിട്ട് നമുക്കായി സമർപ്പിക്കുകയാണ്. ആ ഗ്രന്ഥകർത്താവ് മറ്റാരുമല്ല, മന്ദബുദ്ധി എന്ന് മുദ്ര കുത്തി കാട്ടിലേക്ക് ജീവിതം പറിച്ചു നട്ട ഭഗവാൻ ശ്രീ പാണിനി മഹർഷിയായി മാറിയത്. എങ്ങനെയാണോ മന്ദബുദ്ധിയായ ഒരു വ്യക്തി ലോകാത്ഭുതമായ ഒരു ഗൃഹനിർമ്മിതിയിലേക്ക് എത്തിയത്, അത് അദ്ദേഹത്തിൻ്റെ മന്ത്രസാധന, ജപസാധന, അതിലൂടെ അദ്ദേഹം നേടിയ മേധാശക്തി ഒന്നുകൊണ്ട് മാത്രം, പിന്നെ ഗുരുവിനോടുള്ള വിശ്വാസം, ഗുരുവിൻ്റെ അനുഗ്രഹവും. ആ 14 അക്ഷരങ്ങളുള്ള മാഹേശ്വര സൂത്രം ഏതൊരു വ്യക്തിയാണോ നിത്യവും ജപിക്കുന്നത്, ഏത് പ്രായത്തിലുള്ള വ്യക്തിയായാലും നിത്യവും ജപിച്ചാൽ അവരിൽ അക്ഷരം വിളങ്ങും എന്നാണ് പറയാം. ഈ നൂറ്റാണ്ടിലും ലോകമെമ്പാടുമുള്ള ഭാഷാശാസ്ത്രജ്ഞർ അത്രയ്ക്ക് അക്ഷര്യത്തോടുകൂടി മാത്രം നോക്കിക്കാണുന്ന പാണിനി മഹർഷിയുടെ 8 അധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥത്തിന് അതിലെ സൂത്രങ്ങൾ വിഷയാനുസൃതമായി തരംതിരിച്ച് സംഗ്രഹിച്ച് 1400-ൽ താഴെ സൂത്രങ്ങളിലായി സംസ്കൃത വ്യാകരണ നിയമങ്ങൾ ഏതൊരു തുടക്കക്കാരനും, സംസ്കൃതം പഠിക്കുന്ന ഏതൊരു തുടക്കക്കാരനും വളരെ സരസമായി മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ചു ഒരു വ്യക്തി. അതായത് സംക്ഷിപ്ത രൂപകൽപ്പന ചെയ്ത് മധ്യസിദ്ധാന്ത കൗമുദി, ലഘുസിദ്ധാന്ത കൗമുദി, സാരസിദ്ധാന്ത കൗമുദി എന്നൊക്കെ ഉള്ള പേരുകളിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, മഹാപണ്ഡിതൻ. അദ്ദേഹവും ഇതുപോലെ കുഞ്ഞുനാളിൽ മന്ദബുദ്ധി എന്ന് മുദ്ര കുത്തപ്പെട്ട ആ പണ്ഡിത ശ്രേഷ്ഠൻ്റെ കഥയറിയാമോ? 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സംസ്കൃത വ്യാകരണത്തിലെ അതിപ്രഗത്ഭനായ ഗുരുനാഥനായിരുന്നു ഭട്ടോജി ദീക്ഷിതർ. അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിലും മന്ദബുദ്ധി എന്ന് വിളിപ്പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഗുരുവിന് പോലും വിശ്വാസം നഷ്ടപ്പെട്ട ശിഷ്യൻ, എങ്കിലും ഗുരുനാഥൻ തൻ്റെ ശിഷ്യനെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ചു. കൂടെയുള്ള സഹപാഠികളെല്ലാം ഉയർന്ന വർഗത്തിലേക്കെത്തി, പലരും ഗുരുകുലം പൂർത്തിയാക്കി പുറത്തുപോയി. എന്നാൽ ഈ കുഞ്ഞു മാത്രം തുടക്കത്തിൽ തന്നെ, തുടങ്ങിയ വർഗത്തിൽ തന്നെ ഇരിക്കുകയാണ്. പരാജയഭാരവുമായി ഇരിക്കുന്ന ശിഷ്യൻ്റെ ദുഃഖം ഗുരുവിൻ്റെ കണ്ണിലും കണ്ടതോടുകൂടി ആ ബാലൻ ഗുരുകുലം വിട്ടിറങ്ങുകയാണ്. ഒരുപാട് അലഞ്ഞു. അവസാനം വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതെ വഴിവാക്കത്ത് കാണുന്ന ഒരു കിണറിൽ നിന്നും വെള്ളം കോരി കുടിക്കുകയാണ്. ആ സമയത്താണ് അവൻ്റെ ശ്രദ്ധ ആ കരിങ്കൽ കിണറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു കല്ലിൽ പതിയുന്നത്. കുറച്ചു നേരം അത് നോക്കി നിന്നു. പിന്നെ അമൂല്യമായ ഒരു രത്നം കിട്ടിയ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞു ബാലൻ ഗുരുകുലം ലക്ഷ്യമാക്കി ഓടുകയാണ്. ഭട്ടോജി ദീക്ഷിതരുടെ മുന്നിലെത്തി അദ്ദേഹം പറയും, ഗുരുനാഥ, ഞാൻ വീണ്ടും 1 മുതൽ പഠിക്കാൻ തയ്യാറാണ്, എന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കും. അത്ഭുതത്തോടുകൂടി ഗുരുനാഥൻ ചോദിക്കും, എന്താ സംഭവിച്ചേ? അന്നേരം ആ കുഞ്ഞു പറയും, ഞാൻ വിശന്ന് വയ്യാതെ ഒരു കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ചു. ആ സമയത്ത് ആ കിണറിൻ്റെ മുകൾ വശത്ത് ഒരു കരിങ്കൽ പാളി എൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. കിണറ്റിൽ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കയർ ഉരഞ്ഞൊരഞ്ഞ് ആഴത്തിലുള്ള ഒരു പാട് ആ കല്ലിൽ വീണിരിക്കുന്നു. അതോടുകൂടി ഞാനൊരു സത്യം മനസ്സിലാക്കി ഗുരുനാഥ. ഇത് 1-2 മാസം കൊണ്ടോ വർഷം കൊണ്ടോ ഉണ്ടായതായിരിക്കില്ല. എത്രയോ വർഷങ്ങളോളം ശ്രമിച്ച് ഉരഞ്ഞുരഞ്ഞായിരിക്കണം ആ കയറിന് കൽപ്പാളിമേൽ മുദ്ര പതിപ്പിക്കാൻ സാധിച്ചത്. ഇത്രയും മാർദ്ദവമായ ഒരു കയറിന് കഠിനമായ ഒരു കരിങ്കൽ പാളിയിൽ ആഴത്തിലുള്ള പാട് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ, മന്ദബുദ്ധിയാണെങ്കിൽ കൂടി നിരന്തരം ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കും പഠിക്കാൻ സാധിക്കില്ലേ ഗുരുനാഥ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്നതും ആ ഗുരുനാഥൻ തൻ്റെ 2 കൈകളും ശിഷ്യൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ്. പിന്നീട് നടന്നതെല്ലാം തന്നെ ചരിത്ര സത്യങ്ങളാണ്. സംസ്കൃത വ്യാകരണത്തിൽ വിദ്വാനായി തീർന്ന ആ കുഞ്ഞ് മറ്റാരുമല്ല വരദരാജൻ ആചാര്യൻ. അദ്ദേഹമാണ് പാണിനി മഹർഷിയുടെ 8 അധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥത്തിന് പുതിയ രൂപകൽപ്പന നടത്തുന്നതും മധ്യസിദ്ധാന്ത കൗമുദി, ലഘുസിദ്ധാന്ത കൗമുദി,
സാരസിദ്ധാന്തകൗമുദി എന്നൊക്കെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, സംസ്കൃതം പഠിക്കുന്ന സംസ്കൃത വ്യാകരണ നിയമങ്ങൾ ഏതൊരു തുടക്കക്കാരനും വളരെ സരളമായി മനസ്സിലാക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മഹർഷീശ്വരന്മാരായ പാണിനി മഹർഷി അല്ലെങ്കിൽ പതഞ്ജലി മഹർഷിയൊക്കെ അമാനുഷമായ കാര്യങ്ങൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷേ എന്നിരുന്നിരിക്കലും മേധാശക്തി കൊണ്ട്, തൻ്റെ കഠിന പ്രയത്നം കൊണ്ട് പുതിയ കുട്ടികൾക്കായി വ്യാകരണ നിയമങ്ങൾ വളരെ സരളമായ രീതിയിൽ ക്രോഡീകരിച്ച ശ്രീ ആചാര്യ ഭരതരാജ മഹർഷിയുടെ പങ്ക് ഇവരിൽ നിന്നും ഒട്ടുമൊട്ടും നിസ്സാരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്ന ആൾക്കാരാണ്. പരിശ്രമങ്ങൾ പരാജയപ്പെട്ടാലോ വിഷാദമായി, നമ്മുടെ കണ്ണിൽ ഇരുട്ട് കയറി, പിന്നെ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് നമുക്ക് സ്മരിക്കാനാവുന്ന ആൾക്കാരാണ് ഭരതരാജ മഹർഷി. ഒരു കയറിന് കരിങ്കല്ലിൽ അടയാളം തീർക്കാൻ സാധിക്കുമെങ്കിൽ മന്ദനെന്ന് പരിഹസിക്കപ്പെട്ട ശ്രീ വരദരാജന് വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിക്കാമെങ്കിൽ നിതാന്ത ശ്രമത്തിലൂടെ നമുക്കും വിജയം നേടാൻ സാധിക്കും എന്ന് ചിന്തിക്കാം. അതിന് നമുക്ക് വേണ്ടത് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. വള്ളിക്കാവിലമ്മ എപ്പോഴും പറയും, ഒരിക്കലും നമുക്ക് നമ്മുടെ ഗുരുവിനെ തേടി പിടിക്കാൻ പറ്റില്ല, സമയമാകുമ്പോൾ ശിഷ്യൻ്റെ മുമ്പിലേക്ക് ഗുരു എത്തുകയാണ് ചെയ്യുക എന്നാണ് പറയുക. അതിന് നമുക്ക് വേണ്ടത് കൃത്യമായ സമയത്ത് ഗുരുവിൻ്റെ അടുത്ത് എത്താൻ നമുക്ക് വേണ്ടത് ഭഗവാന്റെ അനുഗ്രഹം ഒന്ന് മാത്രമാണ്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. സകലതും എൻ്റെ ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.